നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ കോട്ടക്കുന്നിലാണ്. ഇവിടെ പ്രഭാത സഫാരിക്കായി നിരവധി ആൾക്കാർ വരുന്നുണ്ട്. ഒപ്പം തന്നെ എന്നോടൊപ്പം സി വി അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, എങ്ങനെയുണ്ട്? അവസാനഘട്ട പ്രചരണത്തിലേക്കൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ കടക്കുകയാണ്. ഇനി ഏകദേശം ഒരു 3-4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. എങ്ങനെയാണ് മലപ്പുറത്തെയും പൊന്നാനിയിലെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഇനിയിപ്പോ 2 ദിവസം മാത്രമേ ഈ കാടടച്ചുള്ള പ്രചാരണത്തിന് സമയമുള്ളൂ. 3-ാം ദിവസം ആകുമ്പോൾ കുട്ടി കലാശമായി, പിന്നെ നിശബ്ദ പ്രചാരണം പോളിംഗ് ബൂത്തിലേക്ക്. മലപ്പുറത്തെയും പൊന്നാനിയിലെയും ചിത്രം നമുക്ക് വലിയ ആശങ്കയ്ക്കൊന്നും അല്ലെങ്കിൽ സസ്പെൻസിനൊന്നും ഇടം നൽകാത്ത രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള ദിവസം ഇത് സംഭവിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ അട്ടിമറികളൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലെ അടിയൊഴുക്കുകൾ എന്തൊക്കെയാവുമെന്ന് പറയാൻ കഴിയില്ല. പൊന്നാനിയിൽ അടിയൊഴുക്കുണ്ടായാൽ ഒരുപക്ഷെ കേസ് സംശയിച്ചേക്കാം. മലപ്പുറത്ത് ലീഗിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് തോൽവിക്ക് സമാനമായ സാഹചര്യം ഉണ്ടാക്കിയേക്കാം. എന്താണെങ്കിലും വളരെ തിരക്കുള്ള ദിവസങ്ങളാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടേക്ക് എത്താനിരിക്കുന്നു. ദേശീയ നേതാക്കൾ കൂടുതലായിട്ട് വരാനിരിക്കുന്നു. ഇനിയുള്ള 3 ദിവസം ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപിടിച്ചുള്ള പ്രചരണമാണ്. അപ്പം ഈ കോണി ഇങ്ങനെ നൂന്ന് തന്നെ നിൽക്കുമോ അതോ മറിഞ്ഞിങ്ങനെ വീഴാനുള്ള സാധ്യത ഉണ്ട്? കാരണം മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവരൊക്കെ നമ്മോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്, 2004 ആവർത്തിക്കുമെന്ന്. അല്ല, LDF എല്ലാ തവണയും പ്രതീക്ഷ വെക്കുന്നതാണ്. LDFന്റെ പ്രതീക്ഷകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ കോണി ഇതുവരെ മറിഞ്ഞു വീണത് 2004 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ മറിഞ്ഞു വീഴാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഒന്നാമത് മലപ്പുറത്ത് അത്തരത്തിൽ ഒരു യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുന്നൊരു ആശങ്ക നിലവിലുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ എപ്പോഴും സീനിയേഴ്സിനെ മാത്രം പരിഗണിക്കുന്നു, യുവാക്കളെ ഒഴിവാക്കുന്നു എന്നൊരു പരാതി വ്യാപകമായിട്ട് യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്, ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള. പ്രചരണത്തിലൊക്കെ അവരുടെ ഒരു സാന്നിധ്യം താരതമ്യേന കുറവാണ് നമ്മൾ പോകുമ്പോഴൊക്കെ. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനെ അധികം ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തില്ല. കാരണം പാർട്ടി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഇവിടെ അധികം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൽ അല്പം കുറവ് വന്നേക്കാം, വോട്ടിംഗ് ശതമാനത്തിൽ ലീഗിന് അനുകൂലമായിട്ടുള്ള അല്പം കുറവ് വന്നേക്കാം. പക്ഷെ ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ SDPയുടെയും ജമാഅത്തിയുടെയും വോട്ടുകൾ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടും. നിലവിൽ രണ്ടിടത്തും അതുകൊണ്ട് തന്നെ തെറ്റില്ലാത്ത രീതിയിൽ ജയിച്ചു പോരാൻ അത് മതിയായിരിക്കും. ഈ മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കാനുള്ള ഒരു തീരുമാനം, അതിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുപക്ഷെ ഏതെങ്കിലും ഇത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാകാം. അത് നമ്മൾ എഡിറ്റോറിയലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഈ ടീം 3 വട്ടമായി പൊന്നാനി മത്സരിച്ചിരുന്നു. ഈ ടിക്ക് സ്വാഭാവികം മാറാനുള്ള ഒരു താല്പര്യം ഈ ടി കാണിച്ചിരുന്നു. 3 വട്ടം മത്സരിച്ച ടീം മത്സരിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഈ ടീമായിട്ട് പ്രാദേശികമായിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ ലീഗിന്റെ നേതാക്കൾക്ക് പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും നടക്കാൻ കഴിയാത്തതിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അത് പുറത്ത് ലീഗ് പറയില്ല, പക്ഷെ അതൊരു എഡിറ്റോറിയൽ നമ്മൾക്കത് അറിയുന്നൊരു കാര്യം. അതിന് പകരമായിട്ട് അവർ പറയുന്നത് സ്വന്തം മണ്ഡലത്തിൽ നേതാക്കൾക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. കാരണം 2 സീനിയർ നേതാക്കളാണ്. അപ്പോൾ ET മലപ്പുറം മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചത് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ഇവർ വോട്ട് ചെയ്തിട്ടില്ല. സമധാനിയാണെങ്കിൽ കോട്ടക്കലിൻ്റെ ഭാഗമായി, പൊന്നാനിയാണെങ്കിൽ കോട്ടക്കല ഉള്ളത്. രണ്ടുപേർക്ക് അവരൊരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു എന്നൊരു കൃത്യമൊരു ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു ന്യായമാണ് ലീഗ് ഇതിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഏറെക്കുറെ ആ ഒരു തെരഞ്ഞെടുപ്പിന് ആദ്യ സമയത്ത് മാത്രം അതൊക്കെ ചർച്ച ചെയ്യുന്നത്, ഇപ്പോൾ അതൊന്നും വലിയ ചർച്ചയിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും ദേശീയ തലത്തിലുള്ള ഊന്നിയുള്ള പ്രചാരണമാണ് 2 മണ്ഡലത്തിലും നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ UDFന് വലിയ ആശങ്ക നൽകുന്നൊരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ സമസ്തയുടെ വോട്ടുകൾ ചോരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യുവാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധ സൂചകമായിട്ടെങ്കിലും കുറച്ച് വോട്ടുകൾ മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ മലപ്പുറത്ത് ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ സാനു നേടിയതിനേക്കാൾ വോട്ടുകൾ വസീഫ് നേടും. അത് ലീഗിനെ സംബന്ധിച്ച് വലിയ ഷോക്ക് ഉണ്ടാകും. അത് ഈ തെരഞ്ഞെടുപ്പിലല്ല ഒരുപക്ഷെ പ്രതിഫലിക്കുക, ഇനി വരാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഉണ്ടാകുന്നത്. കാരണം അതൊരു ഒരുപക്ഷെ ലീഗിനെ തോൽപ്പിക്കാൻ ഈ ഒരു ഇതിലോട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് പോലെ നൽകി ഈ പ്രശ്നങ്ങൾ സമസ്തയ്ക്കാണെങ്കിലും യൂത്ത് ലീഗിനാണെങ്കിലും ലീഗ് നേതൃത്വത്തിനെ ഒന്ന് ഡിമാൻഡ് ചെയ്യിക്കാൻ ഒരുപക്ഷെ ഈ ഭൂരിപക്ഷത്തിലെ കുറവ് പോലും സാഹചര്യമായിരിക്കും. അപ്പം ഞാൻ ഇപ്പം മറ്റൊരു കാര്യം കൂടി ചോദിക്കാം. അതായത് ഞങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഈ വോട്ടോട്ടോ എന്ന പരിപാടിയുമായിട്ട് ഇങ്ങനെ പുറപ്പെട്ട് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലെന്താണെന്നുള്ള കാര്യം ചോദിച്ചു ചോദിച്ചാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ പൊന്നാനിയിലേക്ക് എത്തുന്നു, പൊന്നാനിയിലേക്ക് നമ്മുടെ വാഹനം ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഒക്കെ തന്നെ
ഒരിടത്ത് പോലും സമദാനിയുടെ ഒരു ഫ്ലെക്സ് ബോർഡുകളോ അല്ലെങ്കിൽ കോണിയുടെ ചിഹ്നമോ അങ്ങനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പോലും കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയും ചെയ്തു, നമ്മൾ ഇവിടെ ഇലക്ഷനുള്ള സ്ഥലത്തല്ലേ വന്നത്, ഇവിടെ എന്തുകൊണ്ട് എങ്ങനെ ഇല്ലാതെ, അല്ലെങ്കിൽ ആളുകൾ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അതല്ല, ഇവിടെ ഈ വഴിവെക്കത്തിരുന്ന പോസ്റ്റർ മുഴുവനെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നീക്കിയതാണ്. കാരണം നമ്മൾ തന്നെ ഇന്നലെ നമ്മളെ ഇലക്ഷൻ പൂരത്തിന് വേണ്ടിയിട്ട് ഈ കുറച്ച് ഫ്ലക്സുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പൊന്നാനിക്ക് വേണ്ടി കുറേ ദൂരം യാത്ര ചെയ്തു, എന്നിട്ടാണ് അവർ ഫ്ലക്സ് കണ്ടത്. കാരണം മിക്കവാറും ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ പോസ്റ്റിലോ അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥയുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോസ്റ്ററുകളും ഫ്ലക്സൊക്കെ സർക്കാർ നീക്കം ചെയ്യുന്ന, അല്ലാതെ വെക്കാത്തോണ്ടുള്ള പ്രശ്നമില്ല. അതിപ്പോ സമാധാനി മാത്രമല്ല, അംസരി ഉണ്ടായിരിക്കില്ല. ഞാൻ വിചാരിച്ചെന്ന് പറയോ, അപ്പം പോസ്റ്റർ പോലും വേണ്ട, കോണിക്കൂടെ വോട്ട് കിട്ടാനുള്ള രീതിയിലാണ് നീക്കം ചെയ്യുന്നതാണ്. അത് ഈ സ്ക്വാഡ് ഇപ്പൊ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്ററൊക്കെ ചില സ്ഥലങ്ങളിലൊന്നും വെക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ പോസ്റ്ററിൽ ഇപ്പൊ റോഡ് മുഴുവനെ വാഹനങ്ങളിലുള്ള പ്രചരണമാണല്ലോ. അപ്പോ അതിന്റെ ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ പൊന്നാനിയിലൊക്കെ വലിയ പ്രചരണമാണ്. പൊന്നാനിയില് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ ഹംസ ടി കെ ഹംസയിലൂടെ നേടിയ മലപ്പുറത്ത് മഞ്ചേരി ഉണ്ടാകുന്ന അട്ടിമറി കെ എസ് ഹംസയിലൂടെ പൊന്നാനി ആവർത്തിക്കുന്നുണ്ട്. ഹംസ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, പക്ഷെ സമദാനിയുടെ ഒരു വ്യക്തിപ്രഭാവം വലിയൊരു ഘടകമാണ് അവിടെ. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാത്ത് നിൽക്കുന്നത് സ്ത്രീകളും മുതിർന്ന ആളുകളൊക്കെ അദ്ദേഹം പോകുന്ന വഴി കാത്തു നിൽക്കുകയാണ്. അത് ഒരു സൈനാണ്. അതായത് ഒരു പ്രഭാഷകൻ പാർലമെന്റേറിയനപ്പുറത്ത് ഒരു പണ്ഡിതൻ പ്രഭാഷകൻ അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു വ്യക്തിപ്രഭാവം സ്വയം ഉണ്ടാക്കിയ വ്യക്തിയാണ് സമദാനി. അങ്ങനെ സ്വന്തം ക്രെഡിറ്റിൽ അല്ലെങ്കിൽ സ്വന്തം ലെവലിൽ സമുദായിക്ക് വോട്ട് ലഭിക്കാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അത് ഈ പാർട്ടിയിൽ നിന്നും സമസ്തയുടെ അല്ലെങ്കിൽ മറ്റു അണികളിൽ നിന്നൊക്കെ ചോരുന്ന വോട്ടുകൾ പോലും സ്വന്തം നിലയിൽ അതിനെ മറികടക്കാനുള്ളൊരു സാധ്യത സമുദായിക്ക് ഉണ്ടെന്നുള്ളതാണ് അവിടെ ലീഗിൻ്റെ ഒരു വിലയിരുത്തലുള്ളത് തന്നെ. അതൊരു ഘടകമാണ്. ഒരുപക്ഷെ 2014 വി അബ്ദുറഹ്മാൻ നടത്തിയ ഒരു പ്രകടനമുണ്ട്, അതാണ് പൊന്നാനിയിലെ ഇടതുപക്ഷത്തിന് ഏറ്റവും ബെസ്റ്റ് പ്രകടനം പാർലമെന്റിൽ. അതിന് മറികടക്കുന്ന തരത്തിലേക്ക് ഒരു പ്രകടനം ഹംസയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അട്ടിമറിക്ക് സാധ്യത കുറവാണ്. പക്ഷേ ഇനി നമുക്കറിയില്ല, ഇനി 2-3 ദിവസം ഉണ്ട്, എന്തൊക്കെ അടിയൊഴുക്കുകളുണ്ട്. അടിയൊഴുക്കല്ല, മുകളിൽ നിന്ന് ഒഴുക്കുണ്ടാവുമെന്നാണ് ഹംസ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊന്നാനിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിൽ ഒരു പക്ഷേ വ്യത്യാസം കുറവുണ്ടായേക്കാം. പക്ഷെ അട്ടിമറിയുടെ സാധ്യത നിലവിൽ വിരളമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയുള്ള ദിവസമുണ്ട്, നമ്മൾ മുൻകൂട്ടി കണ്ടൊന്നും പറയുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാം എന്ന് മാത്രമേ നമുക്ക് ഇതിലൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും തീർച്ചയായും നമുക്ക് ഞാൻ അനുമതിയിലേക്ക് വീണ്ടും വരാം. നമുക്ക് അതിനു മുമ്പ് തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി കാണേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ആവേശം നോക്കാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ. Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21st വയസ്സിൽ life is settled. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ തൃശ്ശൂരിലേക്ക് നമ്മൾ പോവുകയാണ്. തൃശ്ശൂരിൽ മത്സരം UDFഉം NDAയും തമ്മിലെന്നാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ LDF ആയിരുന്നു മുഖ്യ എതിരാളിയെങ്കിൽ ഇപ്പോൾ അത് അവർ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് കെ മുരളീധരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ LDF BJP ധാരണയെന്ന് ആവർത്തിച്ച മുരളീധരൻ വെടിക്കെട്ട് മുടക്കിയത് BJPക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്നും ആരോപിച്ചു. ഒന്നിൽ പിഴച്ചാൽ 3-1 തൃശ്ശൂർ ഭാഗ്യ ജില്ല അല്ലല്ലോ എന്ന ചോദ്യത്തോടുള്ള മുരളീധരന്റെ പ്രതികരണം അത് കാണാം. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ന്യൂസ് 8നൊപ്പം ചേരുകയാണ്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പൂരം ഒരു പ്രചാരണ വിഷയമാറിയാണ്. പൂരത്തിനുണ്ടായ അനിഷ്ട സംഭവം താങ്കൾ അതിനെങ്ങനെയാണ്? അതായത് പൂരം ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെ കൊടമാറ്റം വരെ അവിടെ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായി നടന്ന പൂരം രാത്രിയാണ് അട്ടിമറിക്കപ്പെട്ടത്. പോലീസിൻ്റെ അനാവശ്യ നിയന്ത്രണം, ബാരിക്കേഡ് കെട്ടി ആളുകളെ തടഞ്ഞു. തിരുവമ്പാടി ദേശത്തിലെ വിളക്ക് പിടിച്ചവരെ വരെ അവർ തല്ലി പോലീസ്. സത്യത്തിൽ ജനക്കൂട്ടത്തിൻ്റെ ആത്മസംയമേന, അതാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിച്ചത്.
അവര് സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ പീഡനങ്ങൾ ഏറ്റിട്ട് പോലും അവര് വളരെ ആത്മസംയനം പാലിച്ചു. ഇവിടെ ഈ പോലീസ് ഇങ്ങനെ അഴിഞ്ഞാടിയപ്പോൾ ഈ ജില്ലയിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ട്, അതിൽ ഒരു ചാർജുള്ള മന്ത്രി രാജനാണ്. രാജൻ ഫുൾ ടൈം നിന്നിട്ട് കാര്യങ്ങൾ നോക്കേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം ഈ കുഴപ്പമുണ്ടായ സമയത്തൊന്നും ഒരു അനങ്ങാപ്പാറനായി സ്വീകരിച്ചു. അവസാനം 11 മണിക്ക് ആരംഭിച്ച അനിശ്ചിതത്വം അവസാനിക്കുന്നത് കാലത്ത് 6 മണിക്കാണ്. പിന്നെ വെടിക്കെട്ട് എല്ലാവരും കണ്ട്, ഞാനും കണ്ട് വെടിക്കെട്ട്. യാതൊരു വർണ്ണ വിസ്മയം ഇല്ലാത്തൊരു വെടിക്കെട്ടായിരുന്നു. ഇത്രയും മോശമായിട്ടൊരു വെടിക്കെട്ട്, സൗണ്ട് മാത്രം. അപ്പോൾ ഇത് എന്തുകൊണ്ട് സർക്കാർ ഇത് മറ്റേ തടഞ്ഞില്ല പോലീസിനെ? സെക്യൂരിറ്റി റീസൺസൊക്കെ ഉണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റി, ഇപ്പം മാത്രം എന്ത് പറ്റി സെക്യൂരിറ്റിക്ക്? ഞങ്ങളുടെ ഫീലിംഗ്, ഇപ്പം തന്നെ ചില ആളുകൾ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവരെ കൊണ്ട് പറയിപ്പിച്ചാണ് സർക്കാർ. അതാണ് ഞാൻ പറഞ്ഞു, വോട്ട് അട്ടിമറിക്കാനും ശ്രമം. അതായത് വോട്ടുകൾ യു ഡി എഫിനോ എൽ ഡി എഫിനോ കിട്ടേണ്ട വോട്ടുകൾ അത് അട്ടിമറിച്ച് ബി ജെ പിയിലേക്ക് നൽകുക, അങ്ങനെ ബി ജെ പിയെ വിജയിപ്പിക്കുക, പകരം മറ്റ് സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി എൽ ഡി എഫ് ജയിക്കുക. ഇന്നലെ നരേന്ദ്രമോദിയുടെ ഒരു വാചകമുണ്ട്, അദ്ദേഹത്തിന് ഇന്നലെ വരെ ഒരു അഭിമാനം ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിനെ ഏറ്റവും ചീത്ത വിളിക്കുന്ന അദ്ദേഹമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ പിണറായിൻ്റെ മുമ്പിൽ തോറ്റുപോയി. അപ്പോൾ എന്തുമാത്രം മുഖ്യമന്ത്രി, സത്യം പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ല, അത് സംഘി മുഖ്യമന്ത്രിയാണ്. പിന്നെ കേരളത്തിന് സാമ്പത്തിക സഹായം കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഭാരേഖകൾ പരിശോധിച്ചാൽ കാണാം. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടേണ്ടതാണ്, പിന്നെ ഞങ്ങളത് ചെയ്യാനില്ല. ഏതായാലും വളരെ മോശമായി പോയി തൃശ്ശൂർ നടന്ന സംഭവം. ബി ജെ പിക്ക് വോട്ട് മറയ്ക്കാൻ വേണ്ടി വെടിക്കെട്ട് മുടക്കി സർക്കാരായിരിക്കും സർക്കാരുമാർ. താങ്കൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് സി പി എം ബി ജെ പി ഒത്തുകളി, അതിൽ ഈ അവസാനം അതിൻ്റെ അവസാനത്തെയാണ് ഈ സംഭവം. ഇത് വളരെ ബുദ്ധിപരം നടത്തിയ ഒരു അട്ടിമറിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ താങ്കളെ ട്രബിൾ ഷൂട്ടർ എന്നാണ് വിശേഷിപ്പിക്കാറ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ താങ്കൾ വട്ടിയൂർക്കാവിൽ നിന്ന് വടകര പോകുന്നു, അതിനുശേഷം നേമത്ത് മത്സരിക്കുന്നു, നേമത്ത് പോകുന്നു, ഇപ്പോൾ തൃശ്ശൂർ വരുന്നു. പക്ഷേ തൃശ്ശൂർ പൊതുവെ താങ്കൾക്കൊരു ഭാഗ്യം കുറവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തൃശ്ശൂർ കഴിയും വടക്കാൻ ചെയ്യില്ല, അതിൽ മാറ്റം ഉണ്ടാകും. അത് ഒന്നിൽ പഴച്ചാൽ മൂന്നാണ്. തൃശ്ശൂരും വടക്കാഞ്ചേരിയാണ് ഒന്നും രണ്ട്. അതെ, ഒന്നും രണ്ട്. അപ്പൊ ഇത്തവണ മൂന്ന് കറക്ട്. തൃശ്ശൂർ അവസാന ചോദ്യം, തൃശ്ശൂർ മത്സരം ശരിക്കും ആരായിട്ടാണ്? അതായത് ഞാൻ വരുമ്പോൾ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു, ഇപ്പോൾ കുറേശ്ശെ എൽ ഡി എഫ് രംഗത്ത് മാറി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് മത്സരം യു ഡി എഫും ബി ജെ പി ആയിട്ട് വരും. പക്ഷെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ്. കാരണം വർഗീയ കക്ഷികളെ തീരെ പുറകോട്ട് തള്ളണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ശ്രീ പിണറായി വിജയൻ. ക്യാമറോൺ കെ പി ദിനേശിനൊപ്പം ഇ ആർ രാഗേഷ്, ന്യൂസ് 18, തൃശൂർ. തീർച്ചയായും അതുതന്നെയാണ് കെ മുരളീധരന്റെ പ്രതികരണമാണ് കേൾക്കുകയും ചെയ്തത്. എന്തായാലും എൻ ഡി എയും യു ഡി എഫും തമ്മിലാണ് ഇത്തവണ തൃശ്ശൂരിൽ മത്സരം എന്നുള്ള ഒരു പ്രതികരണമാണ് കെ മുരളീധരന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മോണി വൈഫ്സിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. പറഞ്ഞു 1,50,000. യെസ്, മോർണിംഗ് വൈസിലേക്ക് തിരിച്ചെത്തുമ്പോൾ എന്നോടൊപ്പം സി വി അനുമോദ് കൂടി ചേരുന്നുണ്ട്. കാരണം അനുമോദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ പ്രഭാത സവാരിക്കായി നിരവധി ആളുകളാണ് വരുന്നത്. ഒപ്പം തന്നെ ഇലക്ഷന്റെ ചൂട് വളരെയധികം ഏറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്താനുള്ളത്. ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ അനുമോദ് അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കുകയാണ്. അനുമോദിന്റെ ആ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ആ മിഥുൻ, ഞാനുള്ളത് നേരത്തെ പറഞ്ഞാൽ കോട്ടക്കുന്നിലാണ്. ഇവിടെ നമ്മുടെപ്പം ചേരുന്നത് കോട്ടക്കുന്നിലെ ഒരു ചങ്ങാതി കൂട്ടമാണ്. ഇത് കൂട്ടായ്മ. അതെ, രാവിലെ 5 മണി മുതൽ ഇവിടെ സജീവമാവും. എക്സൈസ് എല്ലാം കഴിഞ്ഞ് അവർ പോവാൻ നിൽക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മളങ്ങ് ഇവർ കയറി പിടിച്ചിരിക്കുകയാണ്. കാര്യം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഒരു അഭിപ്രായവും അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്.
ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഇന്നത്തെ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് മടങ്ങാൻ നിൽക്കണം? ഞങ്ങൾ 7-8 മണി നമുക്ക് ഇറങ്ങും, ഒരു 4 ആകുമ്പോഴേക്കും സ്റ്റാർട്ടിങ് കൊട്ടക്കുന്നിൽ. ഏകദേശം 350 ആളുകൾ വരെ വരാറുണ്ട് നടക്കാൻ, പ്രഭാസവാരിക്ക്, മലപ്പുറം, അതിന് ചുറ്റുപാട് എല്ലാവരും വരും. നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇലക്ഷൻ വന്ന് പറയാനുള്ളത്, ഇവിടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രഭാസ സവാരിക്കാർക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സൗകര്യങ്ങൾ ഒരുക്കി തരണം. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ എം പി അബ്ദുസമദ് സമാന്റെ നേതൃത്വത്തിൽ ഒരു ജിം നമുക്ക് അതിന്റെ ഇപ്പോൾ വർക്ക് നടക്കാൻ പോവാണ്. അതിന് ഇവിടെ ഗവൺമെന്റുകൾ, പല ഗവൺമെന്റ് മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇവിടെ ടൈൽസ് ഇട്ട് ഞങ്ങൾക്ക് നടക്കാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിന് സമാന്തരമായിട്ട് ഫെയർഫുഡ് നടക്കാൻ വേണ്ടി, അത് നല്ല കാര്യം പറഞ്ഞു കേൾക്കാം. അപ്പൊ ചെരക്കല്ല കെട്ടിയുടെ ഒരു വഴി, ഒരു പാത്ത് വേ, അപ്പൊ ഇതിന് സമാന്തരമായിട്ട് സിമെന്റോ കോൺക്രീറ്റോ ഒന്നും ഇല്ലാത്ത ഒരു മഡ് പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആരോഗ്യം നന്നാവും. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നു, ഇടയ്ക്കൊക്കെ മോർണിംഗ് വാക്കിനൊക്കെ വന്നു, ഇവിടെ വരാറുണ്ട്. ഇപ്പൊ സ്പീർ ആവശ്യം ഒരു ടീം മാത്രം വന്ന സംശയമുണ്ട്. പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്, എന്താ നിങ്ങളുടെയൊക്കെ ഒരു കണക്കൂട്ടലും പ്രതീക്ഷയൊക്കെ? തെരഞ്ഞെടുപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അവനവന്റെ സംവിധാനം ശരിക്ക് നേരിക്ക് ഉപയോഗിക്കുക, അത് അതത്തരത്തിൽ തന്നെ പറയാനുള്ളൂ. വേറെ അല്ല, മലപ്പുറത്ത് വലിയ അട്ടിമറിയൊക്കെ ഉണ്ടോ എന്ന് കരുതാൻ പറ്റുമോ? സാധ്യത കുറവല്ല, മലപ്പുറത്ത് അട്ടിമറി ഒരിക്കലും സാധ്യതയില്ല. നമ്മള് കേൾക്കുന്നു കേരളത്തിലും സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ സങ്കടം എന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മളെ നാട് ഈ വികസനമൊക്കെ മാറ്റിവെച്ചിട്ട് വർഗീയത, വംശീയത ആ രീതിയിലേക്ക് പോകുന്നത് എല്ലാവർക്കും സങ്കടമുണ്ട്. അപ്പൊ നമ്മൾ വ്യത്യസ്ത മതക്കാര്, ജാതിക്കാര്, രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ട്, ഒരു കൂട്ടായ്മയാണ്. നമ്മളെ ഇന്ത്യ എല്ലാ ലോകത്തിനും മാതൃകയായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എല്ലാവർക്കും, ഈ പറഞ്ഞ ഞാനും, എല്ലാവർക്കും സങ്കടമുണ്ട്. ഒരു ചർച്ചയില്ല, പകരം വർഗീയത. ഇപ്പൊ ഇന്നലെ പ്രധാനമന്ത്രി ചർച്ച ചെയ്ത് കേട്ടു, മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കും യു പി എ, എന്താ പറയാ, കോൺഗ്രസ് നേതൃത്വം ഗവൺമെന്റ് പോകുന്ന, അതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യമല്ല. ഫാസിസവും വർഗീയതയില്ലാത്ത ഏത് കാൻഡിഡേറ്റിനെയും മലപ്പുറം സ്വാഗതം ചെയ്യും. അതാണ് ഞങ്ങളുടെ നിലപാട്, മലപ്പുറത്തെ നിലപാട്. ഇന്ത്യക്ക് വളരെ ഒരു ഒരു മാന്യമായ സ്ഥാനം ലോകരാഷ്ട്രങ്ങളുണ്ടായിരുന്നു, അതിപ്പോ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അത് തിരിച്ചുപിടിക്കണം നമുക്ക്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പില് മലപ്പുറത്തിന് പുറമെ, കേരളത്തിന് പുറമെ, രാജ്യത്ത് എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു മാറ്റം ഉണ്ടാവും തന്നെയാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മുമ്പത്തെ പോലെ എല്ലാ ചലനങ്ങൾ കാണുന്നത് അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും, എല്ലാ മതമുള്ളവനും മതമില്ലാത്തവനും ജീവിക്കാൻ പറ്റിയൊരു ഇന്ത്യയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു ഇന്ത്യ സമത്വമുള്ള, ആരും ചോദിക്കാത്ത രാജ്യം, മതം ഉള്ളവൻ ജീവിക്കണം. കളവും വഞ്ചനയും അല്ലെങ്കിൽ ജനങ്ങളുടെ എന്താ പറയാ, ജനങ്ങളുടെ ക്ഷേമമല്ല. ഞാൻ ഈ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രാധാന്യം കൊടുക്കുക? മലപ്പുറത്ത് ഒരു വോട്ടർ എന്ന നിലയിൽ താങ്കൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക വോട്ട് ചെയ്യുമ്പോൾ? രാഷ്ട്രീയത്തിനാണോ അതോ നിലപാടുകൾക്കാണോ? രാഷ്ട്രീയത്തിന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ ഏതായാലും ബി ജെ പി വിരുദ്ധം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. നോക്കുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താലും പ്രത്യേകിച്ചൊന്നും വരില്ല. പിന്നെ എനിക്ക് പറയാം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലാണെന്ന് ഏറ്റവും വലിയ അഴിമതി എന്ന് പറയപ്പെടുന്നത്. അതിലേറെ ഭീകരമായിട്ടുള്ള മരുന്ന് കമ്പനികൾ, 140 ഈ മരുന്ന് കമ്പനികളെ മരുന്ന് കുടിച്ചിട്ട് 141 കുട്ടികൾ മരിച്ചു എന്നാണ് ഗാംബിയ, പിന്നെ ഉസ്ബെക്കിസ്ഥാന്, പല പല രാജ്യങ്ങളിലും. ആ മരുന്ന് കമ്പനികളിലെ ഒരു കമ്പനികൾക്കെതിരെ ഇപ്പോൾ ഒരാൾ പോലും ജയിലില്ല. ഇന്ത്യയിൽ 12, പിന്നെ കാശ്മീരിൽ ഉദ്ധംപൂരിൽ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള അഴിമതി ലോകത്ത് ചരിത്രത്തിൽ കേട്ടുകൊള്ളൂ. എല്ലാവരും ചെവിയിലും ഇത് എത്തുകയാണെങ്കിൽ അതിൽ പ്രതികരണം ഉണ്ടാവും. എല്ലാവർക്കും അതിനെ കുറിച്ച് ധാരണ ഇല്ല. അങ്ങനെ തെരഞ്ഞെടുപ്പില് ഇവിടെ യു ഡി എഫ് മലപ്പുറത്ത് ഭൂരിപക്ഷം കൂടാനാ സാധ്യത ഉള്ളത്, കുറയില്ല. ഭൂരിപക്ഷം കൂടും മലപ്പുറത്ത്, ഭൂരിപക്ഷം കൂടാനാണ് നമ്മുടെ സാധ്യത. ഇവിടെ ഞങ്ങളാരും വർഗീയമായി ചിന്തിക്കാത്ത ഒരാളുകളാണ്. ഞങ്ങളൊക്കെ അയൽപക്കത്ത് എല്ലാവരും ഉണ്ട്. ഒരു
ഓണത്തിനും വിഷുവിനൊക്കെ കുടുംബമായിട്ടാണ്. ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തികളായ ഒരു വൈരാഗ്യം ഇല്ലാത്തൊരു സമുദായമാണ് ഈ മലപ്പുറത്ത്. മലപ്പുറത്ത് വന്ന ആരും മറ്റ് ജില്ലകളിൽ നിന്ന് വന്നവരൊക്കെ തിരിച്ചു പോകുമ്പോഴാണ് അതിന്റെ സങ്കടം പറയുന്നത്. അതൊരു നമ്മുടെ എന്തേ സംഘം ഉണ്ടാക്കി അപ്പം അവിടെ കൊണ്ടു കൊടുക്കും. അവരുണ്ടാക്കിയ ഇപ്പൊ ഓണത്തിന് അഞ്ചു ആറൊക്കെ വീട്ടിൽ നിന്നാണ് നമ്മുടെ വീട്ടിൽ സാധനം കൊണ്ട് മേശപ്പം നിറച്ചിട്ടുള്ളത്. കൊണ്ടുവരണ പറഞ്ഞാൽ അവർ കൊണ്ടു വെച്ച് പോകും. അത്രയും നല്ല ബന്ധമാണ്. എന്തായാലും രാവിലെ നിങ്ങളുടെ എല്ലാം ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും എക്സൈസ് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്, നിലപാടുകളുണ്ട്. അതാണ് നമ്മോട് വിശദീകരിച്ചത്. രാഷ്ട്രീയത്തെ പറ്റി മാത്രമല്ല മലപ്പുറത്തെ കുറിച്ച് അവർക്ക് ഈ ലോകത്തോട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ അവർ പങ്കുവെച്ചു കഴിഞ്ഞു. നമുക്ക് തിരികെ മിഥുനിലേക്ക് പോകാം. തീർച്ചയായും മുൻമുത് എന്തായാലും അവർ കൃത്യമായ ധാരണ തന്നെയുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുൻമുതിലേക്ക് ഞാൻ തിരികെത്താം. വീണ്ടും ഒരു ഇടവേള അരുമാരിയുമാണ്, വേഗം തിരിച്ചെത്താം. യെസ്, മോർണിംഗ് വൈബ്സിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് നേരത്തെ നൽകിയ വാർത്തയുടെ ഒരു തുടർച്ചയാണ്. കെ മുരളീധരന്റെ പ്രതികരണത്തെ തള്ളി വി എസ് സുനിൽകുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് എൽ ഡി എഫ് എൻ ഡി എ ധാരണയാണ് തൃശൂരിൽ എന്ന കെ മുരളീധരന്റെ ആരോപണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തള്ളിക്കളയുന്നത്. സ്വന്തം കാലിലെ മണ്ണൊലിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ തൃശൂരിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലാണ് മത്സരമെന്ന മുരളീധരന്റെ പരാമർശത്തിനും സുനിൽകുമാർ മറുപടി നൽകുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാകും ഇരുവരും തമ്മിൽ മത്സരമെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കുമ്പോഴുള്ള വെല്ലുവിളി ഇത്തവണ ഉണ്ടാകില്ല എന്നും സുനിൽകുമാർ ന്യൂസ് എയ്റ്റിനോട് വ്യക്തമാക്കി. തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ന്യൂസ് എയ്റ്റിനൊപ്പം ചേരുകയാണ്. ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പറഞ്ഞേക്കുന്നത് പൂരം പ്രതിസന്ധിയായതോടുകൂടി അത് വ്യക്തമായി. ഇവിടെ മത്സരം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടാണ്. എങ്ങനെയോടാണ് അതിന് പ്രതികരിക്കുന്നത്? അല്ല, അത് നമ്മളീ ചില കാര്യങ്ങളിലേ നമുക്കൊന്നുകിൽ നമുക്കൊരു രാഷ്ട്രീയമായ വ്യക്തത വേണം, അത് നമ്മൾ പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇത് രണ്ടും ഇല്ലാത്ത കാര്യമാണ് സ്റ്റേറ്റ്മെൻ്റാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് പൊളിറ്റിക്കലി എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ ബി ജെ പിയും എൽ ഡി എഫ് അലയൻസ് ആവുമെന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു അലയൻസ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലോ പ്രാദേശിക രാഷ്ട്രീയത്തിലോ നമുക്ക് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? നമ്മളിപ്പോൾ എന്തിനാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്വന്തം കാലിലെ മണ്ണ് ചോർന്നു പോകുമ്പോൾ നിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണത്, മനസ്സിലായണ്ട. അപ്പോൾ അതുകൊണ്ട് അതിനത്ര ഗൗരവത്തിൽ ഞാൻ കാണുന്നില്ല. ഇതൊക്കെ ഇത് സാധാരണ ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു പ്രൈമറി ധാരണയുള്ള ഒരാൾ പോലും അത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്താൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അതിന് അതിനെന്താണ് അതിനൊരു ബേസ് എന്താണ്, എന്ത് ബേസിലാണ് പറയുന്നത്? എന്തെങ്കിലും പറയണോ? മത്സരം ബി ജെ പി പറഞ്ഞു, അതാൾ പറഞ്ഞോ? ആയിക്കോട്ടെ, അവർ തമ്മിൽ മത്സരിച്ചു, രണ്ടാം സ്ഥാനത്തിന് മത്സരിച്ചോട്ടെ, കുഴപ്പമില്ല. ഒറ്റ കാര്യം, ഈ താങ്കളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുണ്ട്. ചേർപ്പായിക്കോട്ടെ, അതിനുശേഷം കൈപ്പോങ്കലായിക്കോട്ടെ. ഇപ്പം ഈ കൈപ്പോങ്കലും ചേർപ്പൊക്കെ ഒരു ലെഫ്റ്റിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ 2016 അതായിരുന്നില്ല, ഒരു യു ഡി എഫിൻ്റെ കോട്ട തന്നെ പിടിച്ചെടുത്തത്. അപ്പോൾ ഈ യു ഡി എഫിന് പരമ്പരാഗതമായി വലിയ സ്വാധീനമുള്ള തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ താങ്കൾക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? കുറച്ചുകൂടി കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ 10-30 കൊല്ലത്തോളം യു ഡി എഫിൻ്റെ 17,000-18,000 ഒക്കെ വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിലാണല്ലോ ഞാൻ മത്സരിച്ചത്. അപ്പം അന്ന് അങ്ങനെ നമുക്കുണ്ടായിരുന്നൊരു എന്താ പറയുക, ഒരു വെല്ലുവിളി. ഇപ്പോഴും വലിയ ഏത് തെരഞ്ഞെടുപ്പിനും ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. പക്ഷെ അന്ന് നമുക്ക് തോന്നിയിരുന്ന പോലത്തെ ഒരു പ്രശ്നം എനിക്കിപ്പില്ല. കാരണം ഇപ്പം ഞാൻ മത്സരിച്ച് ജയിച്ച മണ്ഡലം തന്നെ രണ്ട് മണ്ഡലം കൂടി ഉണ്ട്. പിന്നെ പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും സെഗ്മെൻറ്റ്സിലെ എൽ ഡി എഫ് ആണല്ലോ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെ ഒരു ഭയപ്പാട് എനിക്ക് അന്നുണ്ടായ പോലത്തെ ഒരു പ്രശ്നം ഇപ്പോൾ തോന്നിയിട്ടില്ല. ലോക്സഭയിലേക്കും കംഫർട്ടബിളാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വി എസ് സുനിൽകുമാർ പങ്കുവയ്ക്കുന്നത്. കെ പി ദിനേഷിനൊപ്പം ഇ ആർ രാകേഷ്, ന്യൂസ് 18.
യെസ്, അതാണ്. എന്തായാലും തൃശൂരിൽ ഇത്തവണ മത്സരം തീപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നത് തൃശൂരിൽ തന്നെയാണ്. അതിന്റെ പ്രതികരണങ്ങൾ, അതായത് അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് LDF സ്ഥാനാർത്ഥി വിജയരാഘവന്റെ പ്രതികരണത്തിലേക്കാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളയുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വിജയരാഘവൻ ന്യൂസ് എയ്റ്റിനോട് വ്യക്തമാക്കി. പാലക്കാട് LDF സ്ഥാനാർത്ഥിയായ വിജയരാഘവൻ പ്രചാരണത്തിനിടയിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ പോകുന്നു പ്രചാരണം? പിന്നെ തയ്യാറാക്കി ഒരു ചിട്ടപ്പെടുത്തിയ പ്രവർത്തന ശൈലി നമുക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യതയാർന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണത്. അതിലൂടെ അങ്ങനെ നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട്. ഇങ്ങനെ വോട്ടർമാർ എന്താണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്? അവരുടെ പ്രതികരണം എന്താണ്? വോട്ടർമാരൊക്കെ നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ചില വിരുദ്ധ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല മനുഷ്യൻ ചിന്തിക്കുന്നത്. രാജ്യം വലിയ ആപത്തിലാണെന്നും അതിൽ സമൂഹത്തിന്റെ നേർക്കാഴ്ചകളിൽ നിന്ന് അവർ സത്യത്തെ തിരിച്ചറിയുകയാണ് സാധാരണ മനുഷ്യൻ. അവർക്ക് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന മൗലികമായ മാനുഷിക മൂല്യ സംരക്ഷണത്തെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാവണമെന്നും ഇന്ത്യയിലുണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവരാണ് സാധാരണ മനുഷ്യർ, തൊഴിലാളികൾ, കൃഷിക്കാർ. അതിന്റെ പ്രതികരണം നല്ല നിലയിൽ പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളാണ് പാലക്കാട്ട് നടക്കുന്നത്. പൊതുവെ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ശ്രദ്ധിച്ചതാണെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഉൾപ്പെടെ, അതായത് കേരളത്തിൽ തങ്ങളുടെ പ്രധാന എതിരാളികൾ LDF ആണെന്നും അതുകൊണ്ട് BJP വിമർശിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രധാനമായും ഫോക്കസ് ചെയ്തത് LDFനെ ആണ്, എന്ത് തോന്നുന്നത്? അല്ല, അതിപ്പോ കുറച്ച് ദിവസം ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലാണല്ലോ താമസിക്കുന്നത്. അപ്പൊ ഈ സുധാകരൻ, സതീശൻ എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹം ശിക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിലെ പ്രോ BJP ആയിട്ട് സംസാരിച്ചു, BJP അനുകൂലമായി സംസാരിക്കുകയും BJP യെക്കാൾ വലിയ ശത്രുവാണ് LDFനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ശിക്ഷപ്പെട്ടുകൊണ്ടാണ് പുറത്തുനിന്ന് വരുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും സംസാരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലെ ഗൗരവമേറിയ സ്ഥിതിഗതികളെ കുറിച്ചുള്ള അപക്വ സമീപനമാണ് രാഹുൽ ഗാന്ധിക്കും ഉള്ളത് എന്ന് അദ്ദേഹത്തിന്റെ കേരളത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ പാലക്കാട്ടേക്ക് വരുമ്പോൾ, പാലക്കാട് പൊതുവെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ വലിയ അടിയൊഴുക്കുകൾ വോട്ടിലുണ്ടായതുകൊണ്ടാണ് MB രാജേഷ് പരാജയപ്പെടാനുള്ള കാരണം. അത്തരത്തിലുള്ള പഴുതുകളെല്ലാം പൂർണ്ണമായി അടച്ചുകൊണ്ടുള്ള പ്രചാരണ രീതി തന്നെയാണോ? അല്ല, തിരഞ്ഞെടുപ്പിൽ എപ്പോഴും എങ്ങനെ വെച്ചാല് ശരിയായ രാഷ്ട്രീയ അടിത്തറ തന്നെയാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും വലിയ സാധ്യത, അത് തന്നെയാണ് അടിത്തറയും. പക്ഷെ പ്രശ്നം വെച്ചാല് പല ഘടകങ്ങൾ ചിലപ്പോൾ വർക്കിയും, എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമാവണമെന്നില്ല. ചില വൈകാരിക ഘടകങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമാവാറുണ്ട്. ഇപ്പോൾ ഒരാളുടെ മരണത്തിൽ, ഒരു മരണമൊരു തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതിയെ നിശ്ചയിച്ച രണ്ട് സന്ദർഭം ദേശീയ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പുകളുണ്ട്. ചില വൈകാരിക സംഭവങ്ങൾ അങ്ങനെ ചിലപ്പോൾ പ്രകടിതമാവാറുണ്ട്. ഇത്തവണ അങ്ങനെ ഒന്നുമില്ല, ഇത്തവണ നല്ല നിലയിൽ പൊളിറ്റിക്കലാണ്. സർക്കാർ വിരുദ്ധ വികാരമുണ്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള? ഇപ്പൊ ഇത്രയും ഈ മണ്ഡലം മൊത്തം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിലധികമായിട്ട്, അങ്ങനെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? അതുണ്ടല്ലോ, അതൊന്നും മോഡി സർക്കാരിനെതിരായിട്ട്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടല്ലോ ചോദ്യം നന്നായി. പക്ഷെ സംഗതി മറിച്ച, ആളുകളൊക്കെ മോദി സർക്കാരിനെതിരെ പൊതുവെ ഉള്ളതാണ് സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിനെതിരെ സ്ഥാനാർത്ഥി വരുമ്പോ ആളുകൾ കേരളത്തിലെ ജനങ്ങളെ വിളിച്ച് ചുരുക്കി കളയരുത്. ഇവര് നല്ല വിവരമുള്ളവരാ, ഞാൻ ഇവരെ ബുമച്ചടക്കണ്. എന്താ വെച്ചാൽ നമ്മളെക്കാൾ വിവരമാണ് ഈ അവരല്ലേ ജീവിക്കുന്നത്. അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ തീരുമാനമെടുക്കുക. അവരൊന്നും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മളെ ചില മാധ്യമങ്ങൾ, നിങ്ങളെ അങ്ങനെ കൂട്ടില്ല, ചില മാധ്യമങ്ങളൊക്കെ ഇവരെ പറഞ്ഞു പറ്റിക്കാതിരിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ വലിസ്റ്റ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് തുറന്ന സമൂഹമാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അവരെ നന്നായി ബഹുമാനിച്ചാലും ശരിയുള്ളൂ. കാരണം അവർ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ തിരക്കിന്ന് മനസ്സിലാക്കാത്ത കാര്യം പോലും അവർ വീട്ടിലിരുന്ന് മനസ്സിലാക്കുന്ന കാലാപ്പം. അതുകൊണ്ട് ജനങ്ങൾ വെല്ലേ പേരാണ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച്. കേരളം പോലെയുള്ള നല്ല കേരളത്തിൽ സാമാന്യനെ ദക്ഷിണീകമായ ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് സാധാരണക്കാരന് പോലും ഉണ്ട് ഇവിടെ. അവർ വളരെ ഗൗരവപൂർവ്വം തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്, ഇഷ്യൂസിനെയും കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തുണ്ടാവുക.
അത് ഇടതുപക്ഷത്തിന് അനുകൂലായിരിക്കും, ഒരു സംശയമുണ്ട്. ചൂടെങ്ങനെയുണ്ട് പൊതുവെ? ചൂടത്തുള്ള പ്രചാരണം, ചൂട് ഉണ്ട്, പ്രചാരണം ഒഴിവാക്കാനും പറ്റില്ല. യെസ്, അതാണ്. എന്തായാലും വീണ്ടും ഒരു ഇടവേള അനിവാര്യമാണ്, വേഗം തന്നെ തിരിച്ചെത്താം. വിജയിച്ചു കഴിഞ്ഞു. യെസ്, കഴിഞ്ഞ ദിവസം ബി ജെ പി തമിഴ്നാട്ടിലെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ കൊല്ലത്ത് പ്രചാരണത്തിനായി എത്തിയിരുന്നു. അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് വേണ്ടിയുള്ള പ്രചാരണത്തിനെത്തിയപ്പോൾ അദ്ദേഹം ന്യൂസ് എയ്റ്റിനോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഇത്തവണ തമിഴ്നാട്ടിൽ രണ്ടക്കം കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കോയമ്പത്തൂരിൽ കെ അണ്ണാമലയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വോട്ടിന് വേണ്ടി കോഴ നൽകിയെന്നുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു. അത് തെളിയിച്ചാൽ അന്നേ ദിവസം തന്നെ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കൂടാതെ തന്നെ കൊല്ലത്ത് ജി കൃഷ്ണകുമാറിന്റെ വിജയം അല്ലെങ്കിൽ ജി കൃഷ്ണകുമാറിന് ഇത്തവണ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം തിരികെ. കോയമ്പത്തൂർ പീപ്പിൾ ഹാവ് ഓൾറെഡി മേഡ് ദ ഡിസിഷൻ ആൻഡ് ജൂൺ 4th വിൽ അഫേം ടുവേർഡ്, ബട്ട് ഇറ്റ് വിൽ ബി എ ബി ജെ പി വോട്ട് ഫ്രം ജൂൺ 4 ഓൺവേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു കോയമ്പത്തൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസി. നോട്ട് ഓൺലി കോയമ്പത്തൂർ സിറ്റി, അക്രോസ് തമിഴ്നാടു എൻ ഡി എ will gain major number of MPs and also increased vote share. June 4th will attest to it. Out of 39, how many will be in your pocket? I am not getting into the numbers, madam, but you will see double digit MPs from the NDA this time. So many allegations about money for vote raised against you, and you also raised against them. What's actually happening there? I am challenging News 18 KRM to go to Coimbatore and stay there for 3 days. If you can say one person to whom BJP gave money, I will leave politics the same day. I fight politics on principles. DMK has spent close to 500 crore. The other party has spent close to 250 crore. 750 crore money they have pumped into Coimbatore parliamentary constituency, but people are with us. June 4th you will see, madam. Okay, thank you, thank you. യെസ്, അതാണ് അണ്ണാമലയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നമുക്ക് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വി ഡി സതീഷിന്റെ പ്രതികരണം ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പം നമ്മുടെ പ്രതിനിധിയുമായി അദ്ദേഹം പങ്കുചേർന്നപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറിയാണ്. അതിന് ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ അതിനൊരു മറുപടി അദ്ദേഹം നടത്തുകയാണ്. പിണറായി വിജയനെ ജയിലിലടക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. നട്ടാൽ കുരക്കാത്ത നുണ പറയുകയാണ് മുഖ്യമന്ത്രി. പരാജയ ഭീതിയിലാണ് ഇതെല്ലാം നടത്തുന്നതെന്നും ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ വിമർശനം പരിഹാസ്യമാണ് എന്നും വി ഡി സതീശൻ ന്യൂസ് എയ്റ്റിനോട് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ മലബാറിലെ ഏറ്റവും അധികം ഇടതുപക്ഷം പ്രചരണായുധമാക്കുന്നത് ലീഗിന്റെ കൂടി കോൺഗ്രസ് എവിടെയും അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ എന്നുള്ളതാണ്. ലീഗിനോട് ഇത്ര താല്പര്യം കാണിക്കുന്ന രീതിയിൽ സി പി എം ആദ്യമായിട്ടല്ല പറയുന്നത്, എങ്ങനെ കാണുന്നത്? ഇത് അവരന്വേഷിക്കേണ്ട ഒരു ആവശ്യമല്ല. ഞങ്ങളുടെ യു ഡി എഫിന്റെ പരിപാടിയിൽ പ്ലക്കാർഡ് ഉയർത്തണോ കൊടി ഉയർത്തണോ ബാനർ ഉയർത്തണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ. അത് എ കെ ജി സെന്റർ തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് പിണറായി വിജയൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. സി പി എം സമ്മേളനത്തിൽ എന്തുപയോഗിക്കണം എങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ഒരു വിഷയമില്ലാഞ്ഞിട്ടും ചില വിഷയങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സ്വയം ഉണ്ടാക്കുന്ന അജണ്ടയാണ്. എന്നിട്ട് സ്വയം വിശ്വസിക്കുകയാണ് പിണറായി വിജയൻ ഈ അജണ്ടയിലാണ് കേരളം നിൽക്കുന്നത്. ഈ അജണ്ടയിലൊന്നും അല്ല കേരളം നിൽക്കുന്നത്. കേരളം നിൽക്കുന്നത് ഈ സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധവും രോഷവുമാണ് ജനങ്ങളുടെ മനസ്സ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട. തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാൻ വേണ്ടി ലീഗിന്റെ കൂടി പൗരത്വ നിയമം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് സ്വയം വിശ്വസിക്കുകയാണ് എന്നിട്ട്. ഇതാണ് തെരഞ്ഞെടുപ്പിലെ അജണ്ട എന്ന്. അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിലെ അജണ്ട. പിന്നെ ലീഗ് ഞങ്ങളുമായിട്ട് 40 കൊല്ലത്തെ ബന്ധമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്മൃതി ഇറാനി, പിണറായി വിജയൻ തുടങ്ങിയവരൊക്കെ പ്രസ്താവന ഒരു സ്ഥലത്ത് തയ്യാറാക്കുന്നത് എല്ലാം ഒരേ വാചകങ്ങളാണ്. എല്ലാം ഒരേ വാചകങ്ങൾ, ഒരേ ടോണാണ്. 5 കൊല്ലം മുമ്പ് ഈ ലീഗിൻ്റെ കൂടി വിവാദമാക്കിയതാരാ? ബി ജെ പി. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ലീഗിൻ്റെ കൂടി വിവാദമാക്കിയതാരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് ബി ജെ പിയിൽ നിന്നും പിണറായി വിജയനിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞു. ഏകദേശം ഒരുമിച്ച് ഒരേ ട്രാക്കിൽ തോളോട് തോളൊരുമിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് ലീഗ് ബന്ധം ദേശീയ തലത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാനാണ് ഇത് ചെയ്തതെന്ന്. ഇത്രയും വിഡ്ഢിത്തരം ആരെങ്കിലും പറയുമോ? കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്നുവരെ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം ലീഗില്ലാതെ ചേർന്നിട്ടില്ല.
പിന്നെ ഞങ്ങൾ 40 വർഷമായിട്ട് ഇവിടെയുള്ള ബന്ധമാണ്. കേരളം മുഴുവൻ ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും കേരള കോൺഗ്രസുകളുടെ കൊടിയൊക്കെ ഒരുമിച്ച് കെട്ടിയിട്ട് മുടി മുഴുവൻ ഒരുമിച്ച കെട്ടിയിരിക്കുന്നത്, കേരളം മുഴുവൻ ഒരുമിച്ച കെട്ടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത എത്രയോ പരിപാടികളിലാണ്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കേരള യാത്രയിൽ അക്കമ്പനി ചെയ്താണ്. ഇപ്പോ ഈ 3 പരിപാടികൾക്ക് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തുടങ്ങി, കണ്ണൂരിൽ തന്നെ പരിപാടിയിൽ സ്റ്റേജിന്റെ മുമ്പിലടക്കം എല്ലാ സ്ഥലത്തും ഈ കോൺഗ്രസിന്റെ കൊടി, ലീഗിന്റെ കൊടി. പിന്നെ ഇവരെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം പിണറായി ജയിലിലടക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന, പ്രസംഗത്തിലൊരു ഭാഗം, അത് വലിയ തോതിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. രാഹുൽ ദേശീയ നേതാവായിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അങ്ങനെ അഭിപ്രായം രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ഏത് സമയത്ത് എന്നെ വിമർശിക്കുന്നു. അദ്ദേഹം 38 മിനിറ്റ് സംസാരിച്ചത് ബി ജെ പിക്ക് എതിരെയാണ്. 2 മിനിറ്റാണ് കേരള കാര്യം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു എന്തിനാണ് എന്നെ വിമർശിക്കുന്നത്, ബി ജെ പി എന്നെ വേട്ടയാടുകയാണ്. 55 മണിക്കൂർ ചോദ്യം ചെയ്തു, എന്നെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് എന്നെ അപമാനിച്ച് പുറത്തുവിട്ടു. ഞാൻ നിരന്തരമായി ബി ജെ പിയുമായി യുദ്ധം ചെയ്യാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ വേട്ടയാടുന്നത്? അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇടയ്ക്ക് കുറച്ച് സമയമെങ്കിലും ബി ജെ പിക്ക് എതിരായി സംസാരിക്കണം. പിന്നെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ബി ജെ പിക്കെതിരായും നരേന്ദ്രമോദിക്കെതിരായും സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ എല്ലായിടത്തും അവർ നടപടികളാണ്. എല്ലായിടത്തും 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ്. കേരളത്തിൽ മാത്രം പിണറായി വിജയൻ ഒരു നോട്ടീസ് പോലും കേന്ദ്ര ഏജൻസികൾ കൊടുത്തിട്ടില്ല. അതായത് അവർ തമ്മിലൊരു ബന്ധമുണ്ട്. അത് പിണറായി വിജയനെ ജയിലിലടക്കണം എന്നാക്കി അത് മാറ്റിയത് തെറ്റായി വ്യാഖ്യാനിച്ചതാണോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗമല്ല. അദ്ദേഹം പിണറായി വിജയനെ ജയിലിലടക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് എന്തും പറയാലോ. നോണ മാത്രമേ വായെടുത്താ പറയുള്ളൂ. ഇപ്പോ നട്ടാ കുരുക്കാത്ത നോണയാണ്. രാഹുൽ ഗാന്ധി പൌരത്വ നിയമം എടുത്തപ്പോ വിദേശത്താണെന്ന് പറഞ്ഞ ആളല്ലേ. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്ന പൌരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ ഞാൻ ഹാജരാക്കിയല്ലോ. പൌരത്വ നിയമ ചർച്ച വന്നപ്പോ കോൺഗ്രസ് എം പിമാർ ആരും അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഊണുകഴിക്കാൻ പോയിരിക്കുകയെന്ന് ഇയാൾ അദ്ദേഹം പറഞ്ഞു. അവരെല്ലാം പ്രസംഗിച്ചതിന്റെ വീഡിയോ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വാ തുറന്നാ ഇപ്പൊ ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രമാണ് മുഖ്യമന്ത്രി. പിന്നല്ലാതെ എന്നിട്ട് ഇതൊക്കെ അജണ്ട ആവുമെന്ന് സ്വന്തം വിശ്വസിക്കുകയാണ്. ഇതൊന്നും അല്ല അജണ്ട. അജണ്ടയാൾ പെൻഷൻ കൊടുക്കാത്തതും ആശുപത്രിയിൽ മരുന്നില്ലാത്തതും മാവേലി സ്റ്റോറിൽ സാധനം ഇല്ലാത്തതും കേരളത്തിലെ തകർത്ത് തരിപ്പണമാക്കിയതും അക്രമവും ധാർഷ്ട്യവും ധിക്കാരവും ക്രമസമാധാന നില തകർന്നതും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും പോലീസിനെയും പ്രോസിക്യൂഷനും ചേർന്ന് നിന്നിട്ട് പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തുന്നൊക്കെയാണ് അജണ്ട. അപ്പൊ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്വയം തന്നെത്താൻ പറഞ്ഞിട്ട് ഇതായിരിക്കും അജണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത്ര മൂടന്മാരല്ല കേരളീയ മലയാളിയ എന്ന് വിചാരിച്ചാണ്. ഭരണവിരുദ്ധ വികാരം ഒട്ടായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അഖിലോട്ട് പറഞ്ഞപ്പം സി വി അനുമോദ് ന്യൂസ് 18. യെസ്, അതുതന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും തിരിച്ചെത്താം, മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മറ്റു നൽകി പറഞ്ഞു പെറ്റ യെസ്. എന്തായാലും മോർണിംഗ് വേവ്സിലേക്ക് തിരികെയെത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ ചില മാറ്റങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ബീച്ചിലും ഒപ്പം തന്നെ ചാവക്കാട്, തൃശൂർ, ചാലക്കുടി, ആലത്തൂർ മണ്ഡലങ്ങളിലുമായിരുന്നു പരിപാടികൾ. ഇന്നത്തെ പരിപാടികൾ റദ്ദാക്കിയതായി ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എം ഒ ഹസൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉടൻ തന്നെ മാറും, അത്ര ഗുരുതരമായ പ്രശ്നങ്ങളല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് എന്തായാലും കെ പി സി സിയുടെ ഭാഗത്തുനിന്നും വരുന്നത്. മറ്റ് വാർത്തയിലേക്ക് പോകുമ്പോൾ എം വി ജയരാജന്റെ പ്രതികരണം തന്നെയാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയാണ് കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം വി ജയരാജൻ. മുഖ്യമന്ത്രിയെ ജയിലിലടക്കണമെന്ന് പറഞ്ഞു നടക്കുകയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ പറയുന്നതല്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തുമ്പോൾ പറയുന്നതെന്നും ശക്തമായി പ്രതികരിക്കുന്നത് ഇടത് പാർട്ടികൾ മാത്രമാണ് എന്നുമാണ് എം വി ജയരാജൻ ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. ഇടത് സ്ഥാനാർത്ഥി ശ്രീ എം വി ജയരാജനാണ് നമുക്ക് ഒപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കടന്നു കഴിഞ്ഞു. പ്രധാനമായും അവസാന ലാപ്പിൽ പല കാര്യങ്ങൾ വോട്ടർമാരോട് പറഞ്ഞു. അവസാന ലാപ്പിൽ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്താ? കണ്ണൂർ മണ്ഡലം എം വി ഫണ്ട് ചെലവഴിക്കുന്നതിൽ വളരെ പിറകിലാണ്. എന്നാൽ 2014 മുതൽ 2019 വരെ ഇവിടെ എം പി ആയിരുന്ന ശ്രീമതി ടീച്ചർ അന്ന് 100% എം പി ഫണ്ടും 901 പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അതുപോലെ എന്നെ വിജയിപ്പിച്ചാൽ കണ്ണൂർ പാർലമെൻറ് മണ്ഡലത്തിൽ എം പി ഫണ്ടായി അനുവദിക്കുന്ന തുക മുഴുവൻ ഒരു നയപൈസയും പാഴാക്കാതെ ജനഹിതമനുസരിച്ചുള്ള പദ്ധതികൾക്ക് ചെലവഴിക്കുമെന്നും
കണ്ണൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന കൊടുക്കേണ്ട ചില വികസന പ്രശ്നങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹരിക്കപ്പെടേണ്ട. അത് വിമാനത്താവളത്തിൻ്റെ വികസനം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, ഒപ്പം കേന്ദ്ര പദ്ധതികൾ കണ്ണൂരിന് നേടിയെടുക്കാൻ കഴിയുന്ന ശ്രമവും, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF വികസന തൽപരരായവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ അനുസരിച്ച് പ്രവർത്തിക്കും. ആ അടിസ്ഥാനത്ത് നിങ്ങളെല്ലാം വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് ജനങ്ങളോട് ഞാൻ നടത്തുന്നത്. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ദേശവ്യാപകമായി സഖ്യമുണ്ട്. അതിൽ ഒരു ചില ഘടകകക്ഷികൾ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാണിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരാൾ കേരളത്തിൽ വരികയും സ്വാഭാവികമായി ഇവിടെ ഇടത് നേതാക്കളെ അധിക്ഷേപിക്കുന്നു, പ്രത്യേകിച്ച് പിണറായി വിജയൻ, അദ്ദേഹത്തിനെതിരെ ED പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണം വരുന്നു, നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് ആക്ഷേപം വരുന്നു. രാഹുലിന് പുറകെ പ്രിയങ്കാ ഗാന്ധിയും സമാനമായി ഇടതുപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പിന്? രാഹുലും പ്രിയങ്കയും പിണറായി വിജയനെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് രാഹുലിൻ്റെ അടിയനും പ്രിയങ്കയുടെ ഭർത്താവുമാണ് ജയിലിൽ പോകേണ്ടത്. കാരണം കോടികളുടെ അഴിമതിയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഭാഗമായി വഡേരിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് ഇതിനകം തെളിഞ്ഞതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ വന്ന് രാഹുൽ പറയുന്നതല്ല ഡൽഹിയിൽ പോയി പറയുന്നത്. അത് ഒരു ദേശീയ രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്തതാണ്. ഡൽഹിയിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിനെതിരെ രാഹുൽ വർത്തമാനം പറയുമ്പോൾ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജയിലിലടക്കുമെന്ന് പറയുന്നത് നാടത് തമാശയായിട്ടേ എടുക്കൂ. അതൊരു കിങ്ങിണിക്കുട്ടൻ്റെ വർത്തമാനം പോലെ ഇരിക്കുന്നു. ഈ എന്ന് പറഞ്ഞാൽ രാഹുലിന് കിണിങ്ങിണിക്കുട്ടൻ്റെ രാഷ്ട്രീയ പ്രായമാണെന്ന് ജനങ്ങൾ വിലയിരുത്തിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പാണിത്. അങ്ങയുടെ മണ്ഡലത്തിലും വലിയൊരു ശതമാനം ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്, മലയോര മേഖലയിലുണ്ട്, തീരദേശ പ്രദേശത്തുണ്ട്, ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. ഈ ന്യൂനപക്ഷ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്താണ്? അവർക്ക് അവരോട് എന്ത് കാര്യങ്ങളാണ് ഇടത് സ്ഥാനത്തിൽ പറയുന്നത്? മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ മതവിശ്വാസികൾ വലിയ ഉത്കണ്ഠയിലാണ്. പൗരത്വ ഭേദഗതി നിയമം, മുത്തലാഖ് നിയമം പോലെയുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുകയും ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന അടിസ്ഥാന തത്വം ലംഘിച്ചുകൊണ്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അതോടൊപ്പം RSS സംഘപരിവാർ സംഘടനകൾ ന്യൂനപക്ഷ വേട്ട ശക്തമായി നടത്തുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്നതാണ് തെലങ്കാനയിൽ മദർ തെരേസയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ സംഘപരിവാർ സംഘടന നടത്തിയിട്ടുള്ള ആക്രമണം. ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, അതിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കേസിൽ പ്രതിയാക്കുക എന്നുള്ളതാണ് ആശ്ചര്യകരമായത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ്. അപ്പോൾ കോൺഗ്രസും BJP ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകളാണ്. അതിനെതിരെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഈ രണ്ട് പാർട്ടികളെയും വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഇടതുപക്ഷമാണ് തങ്ങളുടെ രക്ഷക്കുള്ളതെന്നും തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ ബംഗാളും തമിഴ്നാടും കൂടി കേരളത്തിൻ്റെ നിലപാടിനൊപ്പം വന്നു. അപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയോ തെലുങ്കാനയോ ഹിമാചൽ പ്രദേശോ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ കോൺഗ്രസ് BJPയുടെ BTMല്ല A-ടീമിലെ പകരം കളിക്കാരെ നൽകുന്ന, റിക്രൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് അത് പൊതിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വരും എന്നാണ് പൊതുവെ കരുതുന്നത്? ഈ പ്രത്യേകിച്ച് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ LDF വിജയിക്കും, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെ. ഭൂരിപക്ഷമൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, LDF ഏതായാലും ജയിക്കും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതെ അതെ, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താൻ എന്നാണ് ഇടത് സ്ഥാനാർത്ഥി MV ജയരാജൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാടയ്ക്കൊപ്പം മനുഭരത്, News 18, കണ്ണൂർ. യെസ്, എന്തായാലും ഇനി നമ്മൾ പോകുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്കാണ്, അതായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക്. അവിടെയാണ് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഏക ആശ്വാസം ജയം സമ്മാനിച്ച മണ്ഡലം കൂടിയാണ്. ഇത്തവണ അവിടെ NDA സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്നത് ഇത്തവണ വിജയിക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആ പ്രതികരണം നോക്കിയതിന് ശേഷം തിരികെ എത്താം.
തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി ഏകദേശം മണിക്കൂറുകളൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ ദിവസങ്ങൾ കണക്കിലെടുക്കണം. ഓരോ സ്ഥാനാർത്ഥിക്കും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നമുക്കൊപ്പം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുണ്ട്. വലിയ ട്വിസ്റ്റാണ്. വരുന്ന ഘട്ടത്തിൽ ആദ്യം കരിമണൽ ഉന്നയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് വരികയാണെങ്കിൽ SNDPയുടെ പിന്തുണ. SNDP പ്രസ്ഥാനം മാത്രമല്ലല്ലോ, അതായത് കഴിഞ്ഞകാല കേരളത്തിൽ 10-30 വർഷത്തോളം ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിലനിന്നത്, ഞാനും എൻ്റെ പ്രസ്ഥാനവും നിലനിന്നിട്ടുള്ളത് തന്നെ ഇവിടുത്തെ എല്ലാ സാമുദായിക നേതാക്കന്മാരുമായിട്ടും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ രണ്ട് കൈകളിൽ, ഒരു കൈയിൽ ഇദ്ദേഹത്തിന്റെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ശ്രീമാൻ സുകുമാരൻ സാർ എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും, അതായത് അത് ശബരിമല വിഷയം മുതലുള്ള എല്ലാ നിലപാടുകളോടും ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിനും ഒരു മകളായി തന്നെയാണ് ഞാൻ വർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ SC ST വിഭാഗത്തിലേക്ക് APMSന്റെയും അതുപോലെ തന്നെ ധീവര സമൂഹത്തിന്റെയും അവിടെ അവർക്ക് ഒരുപക്ഷെ അവരുടെ നേതാക്കൾക്കിടയിൽ പോലും അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ പലരും കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ പൊതുപ്രവർത്തക, അവര് ഒരു BJP-ക്കാരിയായിട്ട് മാത്രമല്ല പൊതുസമൂഹം കാണുന്നത്, ഇന്ത്യൻ പാർലമെന്റിനകത്ത് കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ പോകണം എന്ന് എല്ലാ, ആലപ്പുഴയിൽ നിന്ന് ഒരു സ്ത്രീ അങ്ങനെ പറയാം, കാരണം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ളത് ആകെ ഒരേ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ്. അപ്പം ഇവിടുത്തെ മുഴുവൻ അമ്മമാരുടെയും കുട്ടികളുടെയും എല്ലാം ഒരു പ്രതിനിധിയായിട്ട് എല്ലാ സാമുദായിക സംഘടനകളുടെയും, ഈവൻ ഇപ്പോൾ ബിഷപ്പുമാരായിട്ട് ആണെങ്കിലും കർദിനാൾ അദ്ദേഹമാണെങ്കിലും ഒക്കെ ഞാൻ എല്ലാവരെയും വളരെ വ്യക്തമായി തന്നെ കാണുകയും വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനാകെ, തീരദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാകമാനമായിട്ട് 48,000 കോടി രൂപയുടെ ഒരു വികസന, 44,850 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികളുമായിട്ടാണ് ഞാൻ എൻ്റെ വികസന രേഖ അവതരിപ്പിക്കുന്നത്. അത് നാളെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈമാറുകയാണ്. അപ്പോൾ ഇതുവരെ ആലപ്പുഴ കാണാത്ത ഒരു വലിയ ബൃഹത്തായിട്ടുള്ള വികസന പദ്ധതിക്ക് അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ എല്ലാ വീടുകളിലേക്കും എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് വളരെയധികം ദുരിതമനുഭവിക്കുന്ന ലത്തീൻ സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്, ധീവര സമൂഹത്തിനകത്തുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകളെടുക്കുന്ന കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും, അങ്ങനെ ഒരു സമൂഹത്തിന് മുഴുവൻ പരിച്ഛേദത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതിയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിലെനിക്ക് ഉറപ്പുണ്ട്. കാരണം സമൂഹം ഇന്ന് പ്രത്യേകിച്ച് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭീകരവാദ സംഘടനകളുടെ ഒരു വലിയ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. അതിനെതിരായി കൊണ്ട് നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി സാറാണെങ്കിലും സുമാരൻ സാറാണെങ്കിലും ലത്തീൻ സഭയുടെ അധിപതികളാണെങ്കിലും എല്ലാം തന്നെ രാജ്യമാദ്യം പിന്നെ മതം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ രാജ്യം നല്ല രീതിയിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ഈ ഭീകരതയെ തുറന്നെതിർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും അവരുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനം ഇപ്പോൾ ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന എത്രയോ മുസ്ലിം സ്ത്രീകളുണ്ട്. കാരണം മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദിജി എടുത്ത ഒരു വലിയ തീരുമാനം, ആ തീരുമാനത്തിനകത്തേക്ക് ഹൃദയം ചേർത്ത്. യെസ്, എന്തായാലും അത് തന്നെയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇന്ന് മോർണിംഗ് ഷോയിൽ പ്രധാനമായും പങ്കുവെക്കുകയും ചെയ്തത്. ഞാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോർണിംഗ് വൈബ്സ് ഇന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടുത്തെ കോട്ടക്കുന്ന് എന്നുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികൾക്കും ഒപ്പം തന്നെ മുതിർന്നവർക്കും എല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും അത്തരത്തിൽ പാർക്കുകളുണ്ട്, പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളുണ്ട്, അത്തരത്തിൽ വളരെ മനോഹരമാണ് ഇവിടം. ഒപ്പം തന്നെ പ്രഭാത സവാരിക്കായി കൊച്ചുകുട്ടികൾ മുതൽ പ്രായമേറിയവർ വരെ എത്തുന്ന ഒരു പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ ഈ പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. എന്തായാലും എന്നോടൊപ്പം CV അനുമോദം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ മറ്റ് കുറെ പ്രതികരണങ്ങളും നമുക്ക് തേടാൻ സാധിക്കുകയും ചെയ്തു. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലെന്തെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വേണ്ടി, ഒപ്പം തന്നെ അവരുടെ മനസ്സറിയാൻ വേണ്ടിയുള്ള നമ്മുടെ വോട്ടോട്ടം പരിപാടി തുടരുകയും ചെയ്യും. എന്തായാലും മോർണിംഗ് വൈബ്സ് ഇതോടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം ഇതേ സമയം. അതുവരേക്കും സൈനിങ് ഓഫ്. മറ്റു നൽകി പറഞ്ഞു.